കണ്ണൂരെ ഇങ്ങളെ ജയരാജൻ മൂപ്പര നമ്മളെ മുഖ്യമന്ത്രിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കാരെ കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു വാർത്ത ഞാൻ കേട്ട് സഖാവേ. കൂടുതൽ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഇതെന്താ ശാനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം? ജയരാജത്രയത്തിലെ പ്രബലനായ എമ്മിക്കൊരു കസേര ഉറപ്പിക്കാനാണോ? അല്ലാതെ പിന്നെ എന്തിരുന്ന ഭരണമുള്ളപ്പോഴല്ലേ ഇതൊക്കെ നടക്കൂ. കസേരയാണ് ലക്ഷ്യമെങ്കിൽ ജയരാജൻ സഖാവിന്റെ ഗീശയിൽ ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാന്റെ കസേര ഇരിക്കല്ലേ. അതുപോലെ കസേരയൊന്നും ആവൂലപ്പ. സെക്രട്ടറിയേറ്റിന്ന് ഒരു ജയരാജൻ തീർച്ചപ്പോ വേറൊരു ജയരാജനെ ആടെ കൊണ്ടിരുത്താനുള്ള കണ്ണൂർ ലോബിന്റെ കുത്തിത്തിരിപ്പ. ഓരോ തുള്ളി ചോരയെന്നും 1000 ജയരാജന്മാർ അല്ലാവും. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയല്ല ശാനെ. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിജയാനന്ദ് സാറ് ഈ മാസം 31 റിട്ടയർ ചെയ്യുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നളിനി നെറ്റോ മാഡം അങ്ങോട്ട് പോകും. അപ്പോൾ ആ ഒഴിവിൽ ജയരാജനെ പിടിച്ചിരുത്തുമെന്നാ കേൾക്കുന്നത്. നളിനിയാക്കേണ്ട പണികൾ എങ്ങനെയാണ് ജയരാജണ്ണൻ ചെയ്യണേ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് SI വരട്ടാനല്ലാതെ ആണെന്ന് എന്തിനറിയാണ്? അങ്ങനെ ഒരാളിന്റെ കുറവാ ഇപ്പോഴാ ഓഫീസിലുള്ള. മുഖ്യമന്ത്രിയോട് ഗർവിച്ച് ഫയലിൽ തൊടാതിരിക്കുന്ന IASകാരെ വിരട്ടാൻ നിലവിൽ അവിടെ ഒരാളില്ല. ജയരാജനെ ഇറക്കിയാൽ അത് പുഷ്പം പോലെ നടക്കുമെന്ന പാർട്ടിയുടെ കണക്ക് കൂട്ടൽ. അതാണ് ലക്ഷ്യമെങ്കിൽ നല്ല ചോയ്സാ. മജിസ്ട്രേറ്റിനെ വിരട്ടുന്ന സഖാവിനാണോ IASകാരെ വിരട്ടാൻ പാട്? എന്തായാലും ഒത്ത് ബാപ്പാ ഒത്ത്. മൂത്ത ജയരാജൻ പോയ വഴിയേ തന്നെയാവും ഈ ജയരാജന്റെയും പോക്ക്. ഒരു ചിറ്റപ്പിന് കൈയിരിപ്പ് ദോഷാതെങ്കിൽ മറ്റൊരു ചിറ്റപ്പിന് നാവ് ദോഷാന്നേ ഇല്ലേ. ഓന്തിന് വേലി സാക്ഷി, വേലിക്ക് ഓന്ത് സാക്ഷി.